വരിക്കാർക്ക് ആശ്വാസമായി വീണ്ടും ഫ്രീ കോൾ ഓഫറുമായി റിലയൻസ് ജിയോ. രാജ്യത്തെ മുൻനിര ടെലികോം സേവനദാതാക്കളായ റിലയൻസ് ജിയോ മറ്റ് നെറ്റ്വർക്കിലേക്കുള്ള ഔട്ട് ഗോയിങ് കോളുകൾക്ക് മിനിറ്റിന് 6 പൈസ ഈടാക്കുമെന്ന് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരുന്നു. എന്നാൽ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഫ്രീ കോൾ ഓഫർ മറ്റൊരു പ്ലാൻ പ്രകാരം തുടരുമെന്നാണ് അറിയുന്നത്. ദേശീയ മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ട് പ്രകാരം പുതിയ പ്ലാനിൽ 30 മിനിറ്റ് ഫ്രീ കോൾ ടോക്ക് ടൈം നൽകുമെന്നാണ് അറിയുന്നത്. ജിയോ ഫ്രീ കോൾ അവസാനിപ്പിച്ചതിനെതിരെ സോഷ്യൽ മീഡിയകളിലൂടെ പ്രതിഷേധം ഉയർന്നിരുന്നു. ഇതോടെയാണ് ഫ്രീ ടോക്ക് ടൈം നൽകാൻ തീരുമാനമായത് എന്നാണ് സൂചന. പുതിയ നിയമം നടപ്പിലാക്കിയ 10 ഒക്ടോബർ ശേഷം റിലയൻസ് ജിയോ കണക്ഷനുകൾ റീചാർജ് ചെയ്യുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും ഈ 30 മിനിറ്റ് സൗജന്യ ടോക്ക് ടൈം ഓഫർ നൽകുന്നുണ്ട്. ഫ്രീ കോൾ കാലാവധി 7 ദിവസമാണ്. 7 ദിവസത്തിനു ശേഷം 30 മിനിറ്റ് ഫ്രീ കോൾ ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇത്തരമൊരു ഓഫർ വിവരങ്ങൾ SMS വഴി ജിയോ വരിക്കാർക്ക് ലഭിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ടെലികോം ടോക്കിന്റെ റിപ്പോർട്ട് പ്രകാരം ആദ്യമായി റീചാർജ് ചെയ്യുന്ന ഉപഭോക്താക്കൾക്ക് ഒറ്റത്തവണ ഓഫറായി 30 മിനിറ്റ് സൗജന്യ ടോക്ക് ടൈം ലഭിക്കും എന്നാണ് പറയുന്നത്. റീചാർജ് ചെയ്ത തീയതി മുതൽ ആദ്യത്തെ 7 ദിവസത്തേക്ക് സൗജന്യ 30 മിനിറ്റ് ഉപയോഗിക്കാം. എന്നാൽ എയർടെലും വോഡഫോണും തങ്ങളുടെ ഉപഭോക്താക്കളിൽ IUC ഒരു ഭാരവും ചെലുത്തിയിട്ടില്ല. പകരം അവരുടെ നെറ്റ്വർക്കിലെ ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിനായി അവർ നേരത്തെയുള്ള പ്ലാനുകൾ തന്നെയാണ് തുടരുന്നത്. 9 ഒക്ടോബർ അതിനു മുൻപോ കണക്ഷനുകൾ റീചാർജ് ചെയ്ത എല്ലാ ജിയോ വരിക്കാർക്കും IUC ചാർജുകൾ നൽകേണ്ടതില്ല എന്ന് ജിയോ നേരത്തെ അറിയിച്ചിരുന്നു. പകരം അവരുടെ പ്ലാൻ കാലഹരണപ്പെടുന്നതുവരെ സൗജന്യ കോളിംഗ് ആനുകൂല്യങ്ങൾ ആസ്വദിക്കുന്നത് തുടരാം. ടെലികോം നിയന്ത്രണ അതോറിറ്റി IUC എടുത്തുകളയുമെന്ന് തത്വത്തിൽ അംഗീകരിച്ചിരുന്നു. അടുത്ത January 1 മുതൽ IUC ഉണ്ടാകില്ല എന്നായിരുന്നു ട്രായുടെ നിലപാടെന്നും ജിയോ വ്യക്തമാക്കുന്നു. അതുകൊണ്ടാണ് ഇതുവരെ നിരക്ക് വേണ്ടെന്ന് വെച്ചത്. എന്നാൽ ആ തീയതി പുനർനിർണയിക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് കഴിഞ്ഞ മാസം ട്രായ് പറഞ്ഞത് അനിശ്ചിതത്വമുണ്ടാക്കിയ സാഹചര്യത്തിലാണ് തുക ഈടാക്കേണ്ടി വരുന്നതെന്നും ജിയോ വിശദീകരിക്കുന്നു. ഓഫ് നെറ്റ് ഔട്ട് ഗോയിങ് കോളുകൾക്ക് പ്രത്യേകം ചാർജ് ചെയ്യുന്നതിലൂടെയോ അല്ലെങ്കിൽ ബണ്ടിൽ പാക്ക് വിലകൾ വർദ്ധിപ്പിക്കുന്നതിലൂടെയോ സാമ്പത്തിക പ്രതിസന്ധി തീർക്കാനാണ് ഭാരതി എയർടെല്ലിനും വോഡഫോൺ ഐഡിയയും ലക്ഷ്യമിടുക. താരിഫ് ഉയർത്താനുള്ള അവസരമായിട്ടാകും മിക്ക കമ്പനികളും നിലവിലെ സാഹചര്യം ഉപയോഗപ്പെടുത്തുന്നത്. ജിയോയ്ക്കെതിരെ വീണ്ടും മത്സരം നടത്താൻ മറ്റു കമ്പനികൾ ശ്രമിച്ചേക്കില്ല. നേരത്തെ നിരക്ക് കുറച്ച് ജിയോയ്ക്കെതിരെ പോരാടാനിറങ്ങിയ കമ്പനികൾക്കെല്ലാം വൻ തിരിച്ചടിയാണ് നേരിട്ടിട്ടുള്ളത്. അതിനാൽ അത്തരമൊരു പരീക്ഷണം അവർ നടത്തിയേക്കില്ല. എയർടെൽ, വോഡഫോൺ, ഐഡിയ എന്നിവയുടെ ഓഹരികൾ വ്യാഴാഴ്ച രാവിലെ യഥാക്രമം 3.65% 4.45% ഉയർന്നു. റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഓഹരികളും 2.43% ഉയർന്നിരുന്നു. ടെലികോം വിപണിയിലെ പ്രതീക്ഷകളാണ് ഓഹരി വിപണിയിലും പ്രകടമായിരിക്കുന്നത്. എയർനെറ്റ് ഔട്ട് ഗോയിങ് കോളുകൾക്ക് മിനിറ്റിന് 6 പൈസ എയർടെലും വോഡഫോൺ ഐഡിയയും ചാർജ് ഈടാക്കാൻ തുടങ്ങിയാൽ അവരുടെ EBITDA 1200 കോടി രൂപയിലേക്ക് ഉയരുമെന്നാണ് നിഗമനം. അന്വേഷണത്തിന് വേണ്ടി കാതറിൻ തെരേസ. Mesmerizing wedding collection. Tejaswini by Chungat Jewelry.